രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള ഉപ്പൂറ്റി വേദന, കാലം നിലത്തൊക്കെ കഴിയുന്നില്ല. എന്നാൽ കുറച്ച് നടന്നു കഴിഞ്ഞാലാവട്ടെ ഈ പറഞ്ഞ വേദന ഒന്നും തന്നെ ഇല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്ലാനർ ഫസ്റ്റിസിനെ കുറിച്ചാണ്, അഥവാ ഉപ്പൂറ്റി വേദനയെക്കുറിച്ച്. വെൽനസിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. പ്ലാനർ ഫസൈറ്റിസ് അഥവാ ഉപ്പൂറ്റി വേദന ഇന്ന് ഭൂരിഭാഗം സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കാറുണ്ട്. എന്നാൽ താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കാറുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അവരുടെ വീട്ടുജോലി തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ബ്ലഡ് വെസൽസ് കാണാറുണ്ട്, അഥവാ രക്തക്കുഴലുകൾ. ഇതേപോലെ നമ്മുടെ കാലിനടിയിലും ഇത് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നത് വഴി, അല്ലെങ്കിൽ ഒരുപാട് ഭാരം കാലിന് കൊടുക്കുന്നത് വഴി ഇതിൻ്റെ അടിയിലുള്ള ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നീര് വന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയ്ക്കാണ് പൊതുവെ പ്ലാനർ ഫസൈറ്റിസ് എന്ന് പറയാറുള്ളത്. ഒരുപാട് കാരണം കൊണ്ട് സംഭവിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഒബിസിറ്റിയാണ്, അഥവാ അമിതമായിട്ടുള്ള വണ്ണം. നമ്മൾക്ക് പരിധിക്ക് അപ്പുറത്തേക്ക് ഭാരമുണ്ടെങ്കിൽ, ആ ഭാരം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്ലാനർ ഫസൈറ്റിസ് വരാനുള്ള അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഹാർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സോൾസാണ്, അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുടെ അടിഭാഗം ഭയങ്കര പരുപരുത്തതാണെങ്കിൽ അതൊരു പക്ഷേ ഈ പറയുന്ന ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് ഉണ്ടാക്കാനും കാലക്രമേണ ഉപ്പൂറ്റി വേദനയിലേക്ക് മാറാനും അതൊരു കാരണമായേക്കാം. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നമ്മൾ ഏർപ്പെടുന്ന ജോലികളാണ്. ചില ആളുകൾ സ്പോർട്സ് പേഴ്സൺസ് ആയിരിക്കും, അവർ സ്ഥിരമായിട്ട് ഓടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് പോലത്തെ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്ന ആളുകളായിരിക്കാം. തുടർച്ചയായിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ് അവരുടെ ഹീലിനെ ഡാമേജ് ഉണ്ടാക്കുകയും ക്യാപ്പിലറീസിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന പ്ലാനർ ഫസൈറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന കാണാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമതൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടാണ്, അഥവാ പരന്ന കാൽപാദങ്ങൾ. പരന്ന കാൽപാദങ്ങളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പോർഷൻസ് നമ്മൾ ഭൂമിയിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന നിലക്ക് അവർക്ക് ഈ പറയുന്ന ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണയായിട്ട് കണ്ടുവരുന്ന കാരണങ്ങളാണ് പറഞ്ഞതെല്ലാം. ഒരു പക്ഷേ നമ്മൾ ഫ്ലാറ്റ് ഫുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം ചുമക്കുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സ്പോർട്സ് ഏർപ്പെടുന്നതുകൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ സോൾ അടിഭാഗം കട്ടി കൂടുന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ ചിലപ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ കൊണ്ടും വരാറുണ്ട്. നമ്മുടെ കാഫ് മസിൽസിനെയും നമ്മുടെ കണങ്കാൽ എല്ലിനെയും, അല്ലെങ്കിൽ നമ്മൾ ഹീൽ എന്ന് പറയുന്ന എല്ലിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡുണ്ട്, അതിനെ ടെൻഡോ കാൽക്കിനസ് എന്നാണ് പറയാറുള്ളത്. ഇതിന് വരുന്ന ചില ഇൻഫെക്ഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കൊണ്ടും ഈ പറയുന്ന അവസ്ഥ വന്നേക്കാം. സാധാരണ വ്യത്യസ്തമായിട്ട് മറ്റ് ചില പാത്തോളജിക്കൽ കണ്ടീഷൻസിലും ഈ പറയുന്ന ഉപ്പൂറ്റി വേദന കാണാറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഗൗട്ട്. യൂറിക് ആസിഡിൻ്റെ ആധിക്യം മൂലം നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ലവണങ്ങൾ അടിഞ്ഞു കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുന്ന കണ്ടീഷനെയാണ് പൊതുവെ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഉപ്പൂറ്റി വേദന എന്ന് പറയാറുള്ളത്. എന്നാൽ മറ്റ് ചില അവസ്ഥകളിലാവട്ടെ നമുക്ക് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, അഥവാ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നമുക്കെതിരെ തന്നെ തിരിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയാണത് പറയാറുള്ളത്. ഇത്തരം അവസ്ഥകളിലാവട്ടെ റിമിറ്റഡ് ആർത്രൈറ്റിസ് പോലത്തെ ആമവാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ സന്ധിവാദം തുടങ്ങിയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും നമുക്ക് ഇതേപോലത്തെ സമാനമായിട്ടുള്ള ഉപ്പൂറ്റി വേദന കാണാറുണ്ട്. എന്നാൽ ചില പേഷ്യൻസിലാവട്ടെ അവർക്ക് വിറ്റാമിൻ ഡി എന്ന് പറയുന്ന വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കാം. എന്നാൽ മറ്റ് ചിലരിൽ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്ന ഒരു മൂലകമാണ് കാൽഷ്യം. ഇത് കൃത്യമായിട്ട് അളവിൽ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമ്മുടെ എല്ലുകൾക്കുള്ള ബലം കുറയുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മുടെ ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊണ്ടും ഈ ബുദ്ധിമുട്ട് കണ്ടേക്കാം. അഥവാ കാലക്രമേണ എല്ല് ശോഷിക്കുന്നത് വഴി എല്ല് പൊടിയുന്ന അവസ്ഥയാണ് പൊതുവെ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയാറുള്ളത്. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ഉപ്പൂറ്റി വേദന കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ഉപ്പൂറ്റി വേദന വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് കാൽക്കിനസ് പറാണ്. നമ്മുടെ കാൽക്കിനസ് എന്ന് പറയുന്നൊരു ബോണുണ്ട്, അതായത് നമ്മുടെ ഉപ്പൂറ്റി നിൽക്കുന്ന ആസ്ഥിയെ പറയുന്ന പേരാണ് കാൽക്കിനസ്. ഇതിൻ്റെ അകത്ത് വരുന്ന ചില എക്സ്ട്രാ ഗ്രോത്തുകൾ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള ഉപ്പൂറ്റി വേദന ഉണ്ടായിരിക്കും. ഇവർക്ക് കാല് നിലത്ത് കുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചൂടനുഭവപ്പെടും. അതല്ലെങ്കിൽ ഒരു നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിരലുള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു നീരുകെട്ടോടെ കാണാൻ കഴിയും. അതല്ലെങ്കിൽ അവിടെ ഒരു തരം മരവിപ്പായിരിക്കും, അല്ലെങ്കിൽ തരിപ്പായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ, കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദന ഇല്ലാതാവുകയും പിന്നീട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ റെസ്റ്റിന് ശേഷം ഈ പറഞ്ഞ വേദന തിരികെ വരുന്നതും കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ നീരുകൾ വന്ന് അടിഞ്ഞു കൂടുകയും പിന്നീട് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഈ നീരിൻ്റെ പുറത്താവുകയും ചെയ്യും. എന്നാൽ നമ്മൾ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ ഈ നീര് പഴയ പോലെ തന്നെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡാവും. അപ്പോൾ നമുക്ക് അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേദന അറിയാതെ അവസ്ഥയിലേക്ക് എത്തും. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ നീര് സ്പ്രെഡായ നീര് പഴയ പോലെ തിരിച്ചെത്തുകയും അക്യുമുലേഷൻ അവിടെ സംഭരിച്ചു വെക്കുകയും ചെയ്യും.
നമ്മൾ എപ്പോൾ റെസ്റ്റ് എടുത്ത് കാല് നിലത്ത് കുത്തുമ്പോഴും നമ്മൾ ഈ കുത്തുന്നത് ഈ നീരിൻ്റെ പുറത്തായിരിക്കും. അപ്പോഴാണ് നമുക്ക് അസഹനമായിട്ടുള്ള വേദന ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിനൊരു ലക്ഷണം എന്ന് പറയുന്നത് നടക്കുമ്പോൾ വേദന കുറയുകയും വെറുതെ ഇരിക്കുമ്പോൾ വേദന കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ വളരെ എളുപ്പവുമാണ്. ഇനി എന്തൊക്കെ ചെയ്താലാണ് ഇത് മാറുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ഇതിനുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒന്ന് എന്ന് പറയുന്നത് കല്ലുപ്പിട്ട വെള്ളത്തിൽ രാത്രി ഏത് കാലിനാണോ ബുദ്ധിമുട്ടുള്ളത്, ഭൂരിഭാഗം സ്ത്രീകൾക്കും രണ്ട് കാലും കാണാറുണ്ട്, അപ്പോൾ ഏത് കാലിനാണോ ബുദ്ധിമുട്ടുള്ളത് ആ കാല് ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ ഉപ്പൂറ്റിക്കടിയിൽ തലയണ വെച്ച് അതിന് ഹൈറ്റ് കൂട്ടുന്നത് നന്നായിരിക്കും. ഇത്തരം അവസ്ഥകളിൽ നമ്മുടെ ഈ നീര് ബാക്ക് ഫ്ലോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ ചുറ്റുഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വിരൽ ഉപയോഗിച്ച് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് കൊണ്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി ഒരു 10 മിനിറ്റ് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം താഴത്ത് കറങ്ങിക്കഴിഞ്ഞാലും വളരെയധികം മാറ്റം കണ്ടുവരാറുണ്ട്. ഇനി ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ചില ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർ ഉപയോഗിക്കുന്ന ചെരുപ്പ് കാരണമായിരിക്കും. ഹൈ ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്ന കൊണ്ടോ അല്ലെങ്കിൽ സോള് ഭയങ്കര കട്ടി ഉള്ള ചെരുപ്പ് ഉപയോഗിക്കുന്ന കൊണ്ടോ ഈ പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ചെയ്യുന്ന സംഗതി അവരുടെ ചെരുപ്പ് മാറ്റുക എന്നുള്ളതാണ്. സ്പോഞ്ച് ടൈപ്പായിട്ട് വരുന്ന ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ പ്രശ്നം ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. സ്ത്രീകൾക്കാണത് കൂടുതൽ കാണുക എന്ന് പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് അടുക്കള പണി കൂടുതൽ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ആളുകൾ വീടിൻ്റെ അകത്ത് ഒരു സ്മൂത്തുള്ള അല്ലെങ്കിൽ സ്പോഞ്ച് ടൈപ്പായിട്ടുള്ള സോള് വരുന്ന ചെരുപ്പുകൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നത് വഴി ഉപ്പൂറ്റിയുള്ള ഭാഗത്ത് ചൂടാക്കുന്നത് വഴി ഹോട്ട് പാക്കോ അല്ലെങ്കിൽ കോൾഡ് പാക്കോ ചെയ്യുന്നത് വഴി പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുന്നത് വഴി അതല്ലെങ്കിൽ വിനാഗിരിയിലുള്ള ഹിജാമ പോലത്തെ കപ്പിംഗ് പോലത്തെ തറാപ്പിൽ എടുക്കുന്നത് വഴി പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് പ്ലാന്റർ ഫസൈറ്റിസ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ചോദിക്കുകയോ കമന്റ് ബോക്സ് അറിയിക്കുകയോ ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.